വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്, പിസ്ത ഐസ്ക്രീം. ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, ചൂടുള്ള കാലാവസ്ഥയല്ലേ, ഇപ്പോൾ ഒരു തണുപ്പിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിസ്ത ഐസ്ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം. പിസ്ത ഐസ്ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഇത് വിപ്പിംഗ് ക്രീമാണ്, അത് 500 ml ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക് ഇത് 90 ml, ഇത് നെസ്ലേയുടെ. അപ്പം ഇതിൽ കുറച്ച് 2 ടേബിൾ സ്പൂണ് പിസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പിസ്ത കളർ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ഷുഗർ, ഇപ്പം ഇതിലും ഷുഗറുണ്ട്, വിപ്പിംഗ് ക്രീമും ഇല്ല, ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകേണ്ടതെന്ന് നോക്കാം. വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്ക് സാധാരണ മറ്റേ ബീറ്റർ വെച്ചിട്ടും ചെയ്യാം. ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ സ്വീറ്റ്നെസ് നോക്കിയ ശേഷം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ബീറ്റർ വെച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് മധുരം കമ്മിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. 1, 2, 3. മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നുള്ളവർക്ക് ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ക്രീം അടിച്ചപ്പോഴേക്കും ഈ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കാം. ഈ മിക്സ് നമുക്കിനി ഐസ്ക്രീം ബൗളിലേക്ക് ആക്കാം. മധുരം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് മധുരം ഞാൻ എടുത്തതിന് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് മധുരം ഉണ്ട് ഓൾറെഡി. അപ്പം ഇതൊരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. ഇതൊരു 8 അവേഴ്സ് നമുക്ക് 8 അവേഴ്സ് ടൈം കൊടുക്കണം. ഇതൊന്ന് സെറ്റ് ആവണമെങ്കിൽ 8 to 9 അവേഴ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിലേക്ക് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണത് ഞാനൊരു ബട്ടർ പേപ്പർ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ കവർ ചെയ്ത ശേഷമാണ് മൂടി വെച്ച് അടയ്ക്കണത്. ഇനി നമുക്കിത് റെഫ്രിജറേറ്ററിലേക്ക് വെക്കാം. 8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് ഈ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. If you are yet to subscribe this channel, please subscribe and then click the bell icon for the latest notifications.